നമസ്കാരം എല്ലാവർക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ഫോൺ സുരക്ഷിതമാക്കി വെക്കാൻ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട്. അതായത് നമ്മുടെ ഫോൺ മറ്റുള്ളവരിൽ നിന്നും സേഫാക്കി വെക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇതിനായി നമ്മൾ പലപ്പോഴും ലോക്ക് സ്ക്രീനുകളും വിവിധത്തിലുള്ള പാറ്റേണുകളും പിന്നുകളും എല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ഫോൺ സുരക്ഷിതമാക്കി വെക്കാറുണ്ട്. എന്നാലും ഇവയെല്ലാം യൂസ് ചെയ്താൽ കൂടി നമ്മുടെ ഫോൺ ആരാണ് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. നമ്മുടെ ഫോൺ ആരാണ് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അത്തരത്തിൽ നമ്മുടെ ഫോൺ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫോൺ എടുത്താൽ അവരെ അതാരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഹിഡൻ ഐ ക്യാച്ച് യുവർ ഫ്രണ്ട്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സെക്യൂരിറ്റി സ്റ്റേറ്റസ് എന്നുള്ള ഭാഗം കാണാം. ഇത് ഓഫ് എന്നായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇവരിവിടെ ഇവരുടെ പെർമിഷൻസ് നമ്മളെ കാണിക്കും. നമ്മൾ ആക്ടിവേറ്റ് എന്ന ഈ ഓപ്ഷൻ അമർത്തുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനിയിവിടെ കാണാം കുറച്ച് ഓപ്ഷൻസും ടിക് മാർക്ക് ഇടാനുള്ള ബോക്സും എല്ലാം കാണാം. ഇതെന്തിനാണ് നമുക്ക് നോക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അതറിയാൻ സാധിക്കുന്ന കുറച്ച് ഓപ്ഷനുകൾ. ആദ്യത്തേത് നമുക്കറിയാം, സൗണ്ട് അലാറം ആഫ്റ്റർ 3 അറ്റംപ്റ്റ്സ്. അതായത് 3 അറ്റംപ്റ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 റ്റ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 റ്
നോട്ടിഫിക്കേഷൻ ഒരു അലാറം അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഫോൺ ആരോ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷനാണ് അലേർട്ട് മീ ഓൺ നോട്ടിഫിക്കേഷൻ ബാർ. ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ അത്തരത്തിലൊരു ഓപ്ഷൻ വരും. നിങ്ങളുടെ ഫോൺ സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ പാനലിൽ വരും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഷോ ഇൻട്രഡേഴ്സ് ഓൺ അൺലോക്ക്. ഈ ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്മൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ പാറ്റേൺ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് നൽകിയ സെക്യൂരിറ്റി എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്ത് അയാളുടെ ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് അയാൾക്ക് ഒരിക്കലും അത് തന്നെ അറിയാൻ സാധിക്കില്ല. നമുക്ക് ഈ ഓപ്ഷനുകളെല്ലാം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് അലേർട്ട് മീ ഓൺ നോട്ടിഫിക്കേഷൻ ബാർ എന്ന ഈ ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ പാറ്റേൺ തെറ്റായി നൽകുകയാണ്. ശേഷം ശരിയായ പാറ്റേൺ നൽകുന്നു. ഇപ്പോൾ കാണാം, ഹിഡൻ ഐ എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫെയിൽഡ് പാസ്വേഡ് അറ്റംപ്റ്റ് ഡിറ്റക്റ്റ്, അതായത് പാസ്വേഡ് തെറ്റായി അടിച്ചുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ തരത്തിൽ നമുക്ക് നമ്മുടെ ഫോൺ ആരെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ എടുത്തു എന്ന് നമുക്കറിയാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷനാണ് അലാം സൗണ്ട് അലാം ആഫ്റ്റർ 3 അറ്റംപ്റ്റ്സ്. ഇതും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാണാം, നമ്മുടെ 3 അറ്റംപ്റ്റ് നോട്ട് അൺലോക്കിംഗ് തെറ്റായി തന്നെ കൊടുത്തപ്പോൾ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ റിംഗ് ടോൺ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഒരു ചെറിയ അലാറം അവിടെ വരുന്നതായി കണ്ടു. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തേതും ഇമ്പോർട്ടൻ്റായതുമായ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാം, ഷോ ഇൻട്രഡേഴ്സ് ഓൺ അൺലോക്ക്. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്യുക, അത്യാവശ്യം തെറ്റായ ഒരു പാസ്വേഡ് നൽകുക. ശേഷം ഈ വ്യൂ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഏത് വ്യക്തിയാണോ നമ്മുടെ ഫോണിൻ്റെ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അയാളുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ടാവും. ആ വ്യൂ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് വ്യക്തിയാണോ നമ്മളറിയാതെ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചത് അയാളുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. വളരെയധികം
ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. കൂടുതൽ മെമ്മറിയോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏകദേശം 2 MB തന്നെയാണ് ഇതിൻ്റെ ഫയൽ സൈസും, അതുപോലെ തന്നെ കൂടുതൽ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോണിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഇത് അതുകൂടാതെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. ഇതിൽ മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.